കാബൂളിൽ യുദ്ധം നടക്കുമ്പോൾ സുലത്തുബിൻ അഷിയം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. ജഅഫർ ഇബ്നു സയ്ദ് എന്നവർ, അദ്ദേഹത്തിൻ്റെ മകൻ ഹമ്മാദ് എന്നിവരാണ് വാപ്പയെക്കുറിച്ച് പറയുന്നത്. ജഅഫർ ഇബ്നു സയ്ദ് എന്നിവർ പറയുക, ഞങ്ങൾ കാബൂളിലേക്ക് പോയൊരു കാലം, അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്ന കാബൂൾ, അഫ്ഗാനിൻ്റെ തലസ്ഥാനമല്ലേ, കാബൂളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൻ്റെ പടയോട്ടം നടക്കുന്ന കാലമാണത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രാത്രി എല്ലാവരും വിശ്രമിക്കാനിരുന്നു, എല്ലാവരും കിടന്നു. ഞാനാണെങ്കിലോ സുലത്തുബിനു അഷയം എന്ന് പറയുന്ന മഹാനായൊരു പണ്ഡിതൻ്റെ കൂടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അമലുകൾ ഇങ്ങനെ നോക്കി വീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. രാത്രി എല്ലാവരും കിടന്നപ്പോഴേ, സൈന്യം വിശ്രമിക്കുകയാണ്, ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാനും മെല്ലെ എണീറ്റു, എവിടേക്കാണ് സുല തങ്ങൾ പോകുന്നത് എന്നറിയാൻ. അപ്പം അദ്ദേഹം എഴുന്നേറ്റൊരു കുറ്റിക്കാടിൻ്റെ ബാക്കിൽ പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് അദ്ദേഹം ചെയ്യുന്ന അമൽ, നല്ലൊരു മനുഷ്യനാണ്, അവർ തെറ്റ് ചെയ്യുമെന്ന് തോന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമൽ സ്വാലിഹ് കാണാനുള്ള ഒരു സ്പൈയിങ് ആണത്, എന്നല്ലാതെ ഒരു മനുഷ്യൻ്റെ തെറ്റ് കാണാൻ വേണ്ടി ഒരിക്കലും ഒരാളുടെ പിന്നാലെ കൂടരുത്, അത് ഹറാമാണെന്നാണ്, തജസ്സുസ് പാടില്ലാത്തതാണ്. വലാ തജസ്സസു, നിങ്ങൾ ആരുടെയും പിന്നാലെ ക്യാമറ പിടിച്ച് നടന്ന് ഒരു മനുഷ്യൻ്റെ തെറ്റും കുഴപ്പം കണ്ടുപിടിക്കാൻ നടക്കരുത്, അത് മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. പക്ഷേ ഇവിടെ സുലത്തുബിന് അഷയം തങ്ങൾ ചെയ്യുന്ന നന്മ അത് കാണാൻ വേണ്ടി മഹാനവറുകളെ വീക്ഷിക്കുകയാണ് ജഅഫർ ഇബ്നു മുഹമ്മദ് സയ്ദ് എന്നവരെ. ഞാനൊരു മരത്തിൻ്റെ മുകളിൽ കയറി, ഫഖാമ യുസല്ലി, രാത്രിയൊക്കെ നിശബ്ദമാണ്, വെളിച്ചം അവിടെയില്ല, ചെറിയ നേർത്ത നിലാവിൻ്റെ ഒരു തെളി വെളിച്ചമേ ഉള്ളൂ. മഹാൻ അവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, എല്ലാവരും കിടന്നുറങ്ങുകയാണ്, മഹാൻ നിസ്കരിക്കുകയാണ്. പടച്ചോനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഒരു സിംഹം വരുന്നു. അത്രയും മൃഗങ്ങളുള്ളൊരു പ്രദേശമാണ് എന്നർത്ഥം. ഞാനങ്ങ് പേടിച്ചു, റബ്ബേ മരത്തിൻ്റെ മുകൾക്കും സിംഹത്തിന് കയറാലോ, ഞാൻ പിടിച്ചിരുന്നു. സുലത്തുബിന് അഷിയം തങ്ങളുടെ മുമ്പിലെത്തി, അദ്ദേഹം സുജൂദിലാണ്, ഞാൻ വിചാരിച്ചു ഇപ്പം തലക്ക് കടിക്കുന്നു, പക്ഷേ സിംഹം കടിച്ചില്ല. ജുലൂസിലേക്ക് വന്നു, ജൽസയിലേക്ക് വന്നു, രണ്ടാമത്തെ സുജൂദിൽ പോയി, അത്തഹയാത്തിലിരുന്നു, സിംഹമൊന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പേടിച്ചിരുന്നു, റബ്ബേ ഈ മഹാനായ മനുഷ്യന് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മഹാന്റെ തൊട്ടടുത്ത് മണം പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ഫഹമിദല്ലാഹ ബിമഹാമിദ്, ഒരുപാട് ഹംദ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, സലാം വീട്ടിയിട്ട് പറഞ്ഞു, അയ്യുഹസ്സബ് ഉതുലു ബിർറിസ്ഖ മിൻ മകാനിൻ ആഖർ, അറബിയിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഭാഷ, അല്ലാഹു നിയോഗിക്കുന്ന പടച്ചവൻ്റെ സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ അല്ലാഹുവിന് കഴിവ് കൊടുക്കാം. ഇത് വിശ്വസിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. നംലിൻ്റെ ഒരു ഉറുമ്പിൻ്റെ ശബ്ദം കേട്ടു മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതല്ലേ സൂറത്തുൻ നംല്. വതഫഖദ ത്വൈർ ഹുപു എന്ന് പറയുന്ന മരംകൊത്തി പക്ഷിയുടെ സംസാരം അവയുമായി, ആ ഒരു പക്ഷിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അവിടെ നമുക്കിതൊന്നും വിഷയമല്ല. സിംഹമേ നിന്റെ ഭക്ഷണം നീ എവിടെ നിന്നെങ്കിലും പോയി നോക്കിക്കോ, ഇവിടെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗർജിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ടു എന്ന് മഹാനായ ജഅഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്. സുബ്ഹാനല്ലാഹ്, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, ഇഫ് യു ഫിയർ അല്ലാഹ് എവ്രിതിങ് എൽസ് വിൽ ഫിയർ യു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഔലിയാക്കന്മാർക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഞാനിങ്ങനെ നേരം വെളുക്കോളം കാത്തിരുന്നു. സുബ്ഹി ആവാറായപ്പോൾ اللهم اني اسالك ان تجيرني من النار اللهவே നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കേണമേ. اللهم اني اسالك ان تجيرني من النار اللهم اني اسالك ان تجيرني من النار നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ റബ്ബേ എന്ന് ഒരുപാട് തവണ ദുആ ചെയ്തു മഹാൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ എന്നെ കാണുന്നില്ല, ഞാൻ മരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അദ്ദേഹം സൈന്യം കടക്കുന്നിടത്തേക്ക് ചെന്ന് മെല്ലെ കടന്നു. സുബഹിന്റെ മുമ്പ് വാങ്ക് വിളിക്കാനായപ്പോ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയമായിട്ടുണ്ട്. മഹാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ മഹാനവറുകൾ എഴുന്നേറ്റു. വസ്ബഹതു വബീ മിനൽ ഫസഇ ഷൈഉൻ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല, സുലതങ്ങളെ ഉറങ്ങിയതുപോലെ നടിച്ചു എന്നാ, കാരണം കൂടെയുള്ള ആളുകളൊന്നും തങ്ങൾ നിസ്കരിച്ചു വരികയാണെന്ന് തോന്നണ്ട, ഉറങ്ങിയതുപോലെ നടിച്ചിട്ട് കണ്ണൊക്കെ തിരുമ്പി എഴുന്നേറ്റു. മഹാൻ ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ജഅഫർ ഇബ്നു സയ്ദ് എന്നൊരു പറയാ, എനിക്ക് ആ സിംഹത്തെ കണ്ട പേടി,
ആ സുബഹിക്കും മാറിയിട്ടില്ല, ദിവസങ്ങളോളം എനിക്ക് ആ പേടി മാറിയിട്ടില്ല, എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. പേടി കൊണ്ട് ആ സിംഹം കണ്ട അനുഭവത്തിൽ ഞാൻ പേടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്ത അനുഭവമാണ്. സുലത്ത് ഇബ്നു ഹഷീം എന്ന് പറയുന്ന മഹാനായ ഒരു താബിഇന്റെ ജീവിതത്തിലെ അനുഭവം, ജഅ്ഫർ ഇബ്നു സയ്ദ് എന്നിവരുടെ ആ ഒരു ഉദ്ധരണി ഇന്ന് നമ്മൾ മുതഅല്ലിമീങ്ങൾ വായിക്കുകയാണ്, പഠിക്കുകയാണ്. ആ ഒരു സംഭവം നൽകുന്ന പാഠം, എല്ലാവരും വിശ്രമിക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന, ഖിയാമുല്ലൈലും തഹജ്ജുദും ചെയ്യുന്ന മഹാനായ സൂറത്ത് റളിയല്ലാഹു അൻഹു, ഇതൊരു ആലിം റബ്ബാനി, റബ്ബാനിയായ ഒരു പണ്ഡിതൻ ഈ ഉമ്മത്തിന് നൽകുന്നൊരു മാതൃകയാണ്. അല്ലാഹു അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ.